ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇസാനാസ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല, ഒരടിപൊളി ട്രാവലിംഗ് വ്ളോഗായിട്ടാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൊന്നാനി ബീച്ചിലേക്കാണ്. പൊന്നാനി ബീച്ചും അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കാണാം. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെല്ലൈക്കണിലെ ഓൾ എന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നത്. ശരിക്കും 1 മണിക്കൂറിൻ്റെ യാത്രയാണ് നമുക്ക് ബീച്ചിൻ്റെ അവിടേക്കുള്ളത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൺസെറ്റൊക്കെ കാണാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി അവിടെ എത്തുമ്പോൾ എന്താകുന്നൊന്നും അറിയില്ല. ചിലപ്പോൾ മഴക്കാരം ഒന്നും അറിയില്ല. മഴക്കാരൊക്കെ വരുന്ന പോലെ ഉണ്ട്, മേഘമൊക്കെ കണ്ട ഇനൊന്നും അറിയില്ല. അവിടെ എത്തിയാലുള്ള ഒക്കെ മനസ്സിലാവുക. അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം പാലെത്തിയിട്ടുണ്ട്. ശരിക്കും ഇവിടെ എത്തുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ കാണാൻ. ഈ പാലം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതുപോലെ അടിയിൽ പുഴയൊക്കെ, ശരിക്കും പുഴയിൽ വെള്ളമൊന്നും അധികം ഇല്ല. ഇപ്പോൾ വേനൽക്കാലം ആവാനായില്ല, അതാണ്. മഴക്കാലത്ത് ഇതിനെ പോവുകയാണെങ്കിൽ പുഴ നിറഞ്ഞു നിൽക്കണ കാണാൻ നല്ല രസമാണ്. ശരിക്കും ഈ പാലത്തിൽ കൂടി ഇങ്ങനെ പോകാറുണ്ട്, നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക, നല്ല രസമുള്ളൊരു കാഴ്ച തന്നെ കേട്ടോ. അങ്ങനെ നല്ലൊരു പച്ചപ്പുള്ള നല്ല അറ്റ്മോസ്ഫിയറുള്ളൊരു സ്ഥലത്തിയിട്ടുണ്ട്. ഇതവിടെ കാണാൻ നല്ല ഭംഗിയില്ലേ, എന്താ പറയുക, ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ പൊന്നാനി ജംഗ്ഷനിൽ ട്രാഫിക്കിൽ വിട്ടിട്ടാണ്. ഇതാ നമ്മൾ ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ ബ്ലോക്ക് ഉണ്ട്, ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ റൈറ്റ് ഭാഗത്തേക്കാണ് പോകേണ്ടത് കേട്ടോ. ശരിക്കും ഈ റോട്ടിന് കയറിയോ പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ ബിൽഡിങ്സ് ആണ് കേട്ടോ. ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ നമ്മുടെ പഴയ മോഡൽ ബിൽഡിങ്സ് ആണ്. ശരിക്കും എന്താ പറയുക, നൊസ്റ്റാൾജിക് ഫീലാണ് ഇവിടെ എത്തിയ. ഈ ബീച്ചിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ബോട്ടൊക്കെ അതായത് പോലെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്, നല്ല വരി വരിക്ക് നിർത്തിയിട്ടിട്ടുണ്ട്. ശരിക്കും ഇതിനല്ല പോവുക, അപ്പുറത്താണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫിഷിങ്ങിന് പോണ ബോട്ടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ശരിക്കും നല്ല ഭംഗിയുണ്ട്. നമ്മൾ TVയിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലമാണ്. ക്രിസ്മസ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ല നമ്മൾ ഇത് അതുപോലെ ഇങ്ങനെ ബോട്ടൊക്കെ നിർത്തിയിട്ടിട്ടില്ല. അതാണ് ഇവിടെ കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. ദാ ബീച്ചിൽ സൺസെറ്റ് കാണാനായിട്ടൊക്കെ ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ പൊന്നാനി ബീച്ചിൽ എത്തിയിട്ടുണ്ട്. സമയം 5 മണിയായിട്ടുള്ളൂ. ബീച്ചിൽ ശരിക്കും അധികം ആൾക്കാരൊന്നുമില്ല. ബീച്ചിൻ്റെ സൈഡിലൊന്നും, ഞങ്ങൾ 2 ഫാമിലിയാണ് പോന്നിട്ടുള്ളത്. അധികം ആൾക്കാരൊന്നും നമുക്ക് ചുറ്റുമൊന്നും ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്.
ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ബീച്ചിൽ. എന്നാലും ഞായറാഴ്ചകളിലൊക്കെ നല്ല തിരക്കുണ്ടാവും. ഇപ്പോൾ ബീച്ച് ഉണ്ടല്ലോ, നല്ല ശാന്തമായി കിടക്കുന്ന സമയമാണ്. സത്യം പറഞ്ഞാൽ നമുക്കൊന്ന് എത്ര കണ്ടാലും മതി വരാത്തൊരു കാര്യമാണ് ഈ ബീച്ചിക്കൊക്കെ വരല്, സൺസെറ്റൊക്കെ കാണല്, നല്ല രസമല്ല കാര്യം. ഇതാണ് നമ്മളെ പൊന്നാനി ബീച്ചിലെ ലൈറ്റ് ഹൗസ്. ശരിക്കും ഇതിൻ്റെ മുകളിലൊക്കെ കയറാം കേട്ടോ നമുക്ക്. ഞങ്ങളിപ്പോൾ മുകൾക്കൊന്നും പോകുന്നില്ല. ബീച്ചിലൊക്കെ വന്നാൽ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എന്ന് പറയുന്നത് ഈ ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ നമ്മൾ ഈ തിരമാല വരുന്നിടത്ത് ഇങ്ങനെ പേരെഴുതുക, എന്തെങ്കിലുമൊക്കെ എഴുതിയ അതിങ്ങനെ തിരമാല വന്ന് ഇങ്ങനെ കൊണ്ടുപോകണം, അത് കാണാൻ നല്ല രസമാണ്. പിന്നെ നമ്മൾ പിന്നെ എഴുതും. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ തന്നെ അല്ലേ എല്ലാവരും. ഇത് എനിക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ സൺസെറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ല ഭംഗിയില്ല. ഇപ്പോൾ ഒരു യെല്ലോ കളറൊക്കെ നമ്മുടെ തിരമാലക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി റെഡിഷ് ആവും, അപ്പോൾ നമുക്ക് ഒന്നുകൂടി നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. നമ്മൾ വന്ന പോലെ അല്ല കേട്ടോ. ഇപ്പോൾ ഇപ്പോൾ ആകെ മഴക്കാറ് വന്നിട്ടുണ്ട്. ഇതാ നോക്ക്, ആകെ ഒരു ഇരുട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, സൺസെറ്റ് ഒന്നും കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നത്. അങ്ങനെയും കാർമേഘം വന്ന് മൂടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ സൂര്യൻ കടലിലേക്ക് താഴ്ന്നു പോകാൻ കുറച്ച് നേരം കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല രസമല്ലേ ഇപ്പോൾ കാണാൻ, ഈ കടലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ തിരമാല ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ ഈ സ്ഥലത്തിലെ കടലിൻ്റെ തീരത്ത് നോക്ക്, ഒരു മഴവില് പോലെ രൂപപ്പെടുന്നുണ്ട്. നല്ല രസമല്ലേ അതൊക്കെ കാണാൻ. നമ്മുടെ പൊന്നാനി ബീച്ചിലെ അപ്പുറത്തെ സൈഡിൽ കടൽപ്പാലമൊക്കെ ഉണ്ട്. അതുപോലെ അവിടെ കുറേ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അങ്ങനെ അപ്പോഴത്തേനും മഴക്കാറ് വന്നിട്ട് ആകെ ഇരുട്ടായിട്ടുണ്ട്. ഞങ്ങളപ്പോഴത്തേനും ഇവിടെ നിന്ന് കയറി വണ്ടി കയറി പോന്നു. ഇതാ നല്ലൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെരും മഴയാണ് പുറത്തിട്ടോ. ഇതാ നോക്ക്, ഞങ്ങൾ കാറിലേക്ക് കയറിയപ്പോൾ തന്നെ പെരും മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.